നമസ്കാരം ഇന്ന് ഡിസംബർ ആറ് രണ്ട് നൂറ്റാണ്ടുകൾ നീണ്ടുനിന്ന മുഗൾ അധിനിവേശത്തിൻ്റെ ശേഷിപ്പുകൾ സ്വതന്ത്ര ഭാരതത്തിൽ തകർന്നു വീണ വിജയദിനം അതെ അയോധ്യയിൽ തർക്കമന്ദിരം ജനകീയ മുന്നേറ്റത്തിൽ തകർന്നടിഞ്ഞ ദിനം ഇന്ന് വീണ്ടും അയോധ്യയിൽ ഉയർന്നു പൊങ്ങുന്ന ക്ഷേത്ര ഗോപുരങ്ങളിലേക്ക് നയിച്ച ഐതിഹാസിക സമരത്തിൻ്റെ ഒന്നാം ഘട്ടം അവസാനിച്ച വിജയദിനം ചരിത്രം അതിവിദൂരത്തായിരുന്നില്ല എ ഡി ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയാറിലാണ് മുഗൾ സാമ്രാജ്യത്വ ചക്രവർത്തിയായ ബാബർ ലോധി വംശത്തിലെ ഇബ്രാഹിം ലോധിയെ ഒന്നാം പാനിപ്പെട്ട് യുദ്ധത്തിൽ പരാജയപ്പെടുത്തി ഭാരതത്തിൽ മുഗൾ സാമ്രാജ്യം സ്ഥാപിച്ചത് അവിടുന്ന് അങ്ങോട്ട് പ്രാകൃതരും ക്ഷേത്രധ്വംസകരുമായ മുഗളന്മാരുടെ കിരാത ഭരണത്തിന് കീഴിലായിരുന്നു ഭാരതം നാട്ടുരാജ്യങ്ങൾ ആക്രമിച്ചു കീഴ്പ്പെടുത്തിയും ആളുകളെ കൂട്ടത്തോടെ നിർബന്ധിത മതപരിവർത്തനം ചെയ്യിച്ചും ക്ഷേത്രങ്ങളെ തച്ചു തകർത്തും ആ ഭരണം ഭാരതത്തിൽ തേരോട്ടം നടത്തി രണ്ടു വർഷങ്ങൾക്ക് ശേഷം ഏ ഡി ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി എട്ടിലാണ് ബാബർ അയോധ്യ ശ്രീരാമക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ചിത്തോർ എന്ന നാട്ടുരാജ്യത്തിലെ റാണാ പ്രതാപ് സിംഹനുമായി ഏറ്റുമുട്ടുന്നത് പക്ഷേ യുദ്ധത്തിൽ ബാബർ പരാജയപ്പെട്ടു അപമാന ഭാരത്തോടെ തിരിച്ചെത്തിയ ബാബർ ചിത്തോറിനെ വീണ്ടും ആക്രമിക്കാനുള്ള പദ്ധതി തയ്യാറാക്കി രണ്ടാം മൂഴത്തിൽ ബാബർ വിജയിച്ചു ആദ്യ പരാജയത്തിൻ്റെ കണക്കുകൾ തീർക്കാൻ രാജ്യത്തെ ഏറ്റവും പ്രശസ്തമായ അയോധ്യ ശ്രീരാമക്ഷേത്രം ക്ഷേത്രം തകർത്ത് പള്ളി പണിയാൻ തീരുമാനിച്ചു അങ്ങനെ ബാബറിൻ്റെ സേനാനായകനായ മിർബ ഫക്കീ ഖാൻ തൻ്റെ സൈന്യവുമായി ക്ഷേത്രത്തിലേക്ക് ഇരച്ചു കയറി താഴികക്കുടങ്ങൾ ഓരോന്നോരോന്നായി തകർത്തു പ്രതിഷേധവുമായി പുറത്ത് തടിച്ചുകൂടിയ ഹിന്ദുക്കളെ മിർബ നിശ്ശബ്ദനാക്കിയത് ക്ഷേത്രത്തിനകത്ത് പൂജ ചെയ്യുകയായിരുന്ന നാല് പൂജാരിമാരുടെ ശിരസറത്ത് വെളിയിൽ പ്രദർശിപ്പിച്ചു കൊണ്ടായിരുന്നു ദിവസം നീണ്ടുനിന്ന ഒരു ലക്ഷത്തി എഴുപതിനായിരത്തോളം ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്തുകൊണ്ട് ഒടുവിൽ മുഗൾ സൈന്യം ക്ഷേത്രം തകർത്തു അധിനിവേശത്തിൻ്റെ അടയാളമായി അതേ അടിത്തറയിൽ ആക്രമണകാരിയായ ബാബറിൻ്റെ പേരിൽ പള്ളി പണിതു തുടർന്ന് ഏതാണ്ട് അഞ്ച് നൂറ്റാണ്ടുകൾ ലോകം കണ്ട ഏറ്റവും വലിയ സമരത്തിലായിരുന്നു ഭാരതം അയോധ്യയ്ക്ക് വേണ്ടിയുള്ള പോരാട്ടം ഒരു സാധാരണ പോരാട്ടമായിരുന്നില്ല അഞ്ച് നൂറ്റാണ്ടുകൾ കൃത്യമായി പറഞ്ഞാൽ നാനൂറ്റി തൊണ്ണൂറ്റി ഒന്ന് വർഷം ഭാരതത്തിൽ ആ സമരാഗ്നി ആളിക്കത്തി തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് അത് വീര്യം ചോരാതെ പകർന്നു നൽകപ്പെട്ടു ലോകത്തിൽ തന്നെ ഇത്രയും നൂറ്റാണ്ടുകൾ നീണ്ട നീതി പലതവണ നിഷേധിക്കപ്പെട്ട ഒരു പോരാട്ടം മറ്റൊന്നുണ്ടാവില്ല എന്നുറപ്പാണ് കാരണം രാമായണം ഭാരതത്തിൻ്റെ ഇതിഹാസമാണ് രാമൻ ഇതിഹാസ പുരുഷനും ഭാരതത്തിലെ ഓരോ ഗ്രാമീണനും നഗരവാസിയും രാമായണ കഥ അറിയുന്നവരാണ് മുസ്ലിമിന് മെക്കയും മെദീനയും പോലെ ക്രിസ്ത്യാനിക്ക് സെൻറ്റ് പീറ്റേഴ്സ്ബർഗ് പോലെ പാവനവും പവിത്രവുമാണ് ഹിന്ദുവിന് അയോധ്യ രാമജന്മഭൂമി ബാബർ അത് തകർത്തെറിഞ്ഞ ദിനം മുതൽ തന്നെ ഹിന്ദു അത് വീണ്ടെടുക്കുവാനുള്ള പോരാട്ടം ആരംഭിച്ചിരുന്നു ഇരുന്നൂറ് വർഷം നീണ്ട മുഗൾ അധിനിവേശത്തിനും മറ്റൊരു ഇരുന്നൂറ് വർഷം നീണ്ട ബ്രിട്ടീഷ് അധിനിവേശത്തിനും ഒടുവിൽ ഏതാണ്ട് പതിനേഴാം നൂറ്റാണ്ടിൻ്റെ ഉത്തരാർത്ഥത്തിൽ പോലും ലോകത്തിൽ വെച്ച് ഏറ്റവും ധനികവും സമ്പന്നവുമായിരുന്ന ഭാരതം ദരിദ്രമായി മാതൃഭൂമിയുടെ സ്വാതന്ത്ര്യത്തിനായി ഒട്ടനവധി സഹന സമരങ്ങൾ നടന്നു അപ്പോഴും രാഷ്ട്രം അയോധ്യയ്ക്ക് വേണ്ടിയുള്ള പോരാട്ടം മറന്നില്ല ആ സമരാഗ്നി അണയാതെ സൂക്ഷിച്ചു ചരിത്രത്തിൽ അയോധ്യയ്ക്ക് വേണ്ടി നടത്തപ്പെട്ട നിയമ പോരാട്ടങ്ങളിലെല്ലാം വിജയം ഹിന്ദുവിന് തന്നെയായിരുന്നു തർക്കസ്ഥലം ഹിന്ദുവിൻ്റേതാണെന്നും അത് എത്രയും വേഗം കൈമാറണമെന്നും ബ്രിട്ടീഷ് കോടതിയുടെ വിധിയുണ്ടായി പക്ഷേ അപ്പോഴേക്കും വിഭജിച്ചു ഭരിക്കുവാൻ തീരുമാനിച്ച ഭരണാധികാരികൾ വിധി നടപ്പിലാക്കിയില്ല ഫൈസാബാദ് ഗസറ്റിയർ ഉൾപ്പെടെയുള്ള ചരിത്രരേഖകളും ബാബറിൻ്റെ തന്നെ ആത്മകഥയും രാജകുടുംബങ്ങളിൽ ശ്രീരാമ ശ്രീരാമജന്മഭൂമിയെക്കുറിച്ചുള്ള ചരിത്രരേഖകളുമായി ഹിന്ദു പോരാട്ടം തുടർന്നു നീതി നിഷേധത്തിൻ്റെ നീണ്ട വർഷങ്ങൾ തീർത്ത രോക്ഷത്തിൽ ഒടുവിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറാം തീയതി അയോധ്യയിലെ അധിനിവേശ സ്മാരകം തകർന്നടിഞ്ഞു മന്ദിരം തകർക്കുമ്പോൾ ലഭിച്ച ചില പുരാതന നിർമ്മിതികൾ ഒരു ഖനന ഗവേഷണ സാധ്യതകളിലേക്ക് വിരൽ ചൂണ്ടി അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലും രണ്ടായിരത്തി മൂന്നിലും നടന്ന ഖനന ഗവേഷണങ്ങളിൽ ഒരു വൈഷ്ണവ ക്ഷേത്രം തകർത്തു തന്നെയാണ് ബാബറി മസ്ജിദ് പണിതത് എന്നതിന് എതിർക്കാനാകാത്ത തെളിവുകൾ ലഭിച്ചു രണ്ടായിരത്തി പത്ത് സെപ്റ്റംബർ മാസം മുപ്പതിന് അലഹബാദ് ഹൈക്കോടതിയും രണ്ടായിരത്തി പത്തൊമ്പത് നവംബർ മാസം ഒൻപതാം തീയതി രാജ്യത്തിൻ്റെ പരമോന്നത നീതിപീഠവും അയോധ്യ ശ്രീരാമജന്മഭൂമിക്ക് മേൽ ഹിന്ദുക്കൾക്കുള്ള അവകാശം അരക്കിട്ടുറപ്പിച്ചു അമിതാഹ്ലാദത്താൽ മതിമറക്കാതെ മറ്റു മതസ്ഥരുടെ ആരാധനാലയങ്ങൾ തച്ചുടയ്ക്കാതെ രാജ്യത്തിൻ്റെ ശാന്തിയും സമാധാനവും കാത്തുകൊണ്ടും ഹിന്ദു ആ കോടതി വിധി ഉൾക്കൊണ്ടു അധികാരത്തിന്റെ മറവിൽ തിണ്ണമെടുക്കുകാട്ടിയിട്ടല്ല രാജ്യത്തെ നിയമ സംവിധാനങ്ങളിൽ വിശ്വാസമർപ്പിച്ച് തെളിവുകൾ നിരത്തി നേടിയെടുത്തതാണ് ഈ വിജയമെന്ന ചാരിതാർത്ഥ്യം ഇന്നോരോ ഹിന്ദുവിൻ്റെയും മനസ്സിലുണ്ട് എൺപതുകളിൽ ഐതിഹാസിക സമരത്തിൻ്റെ നേതൃത്വം ആർ എസ് എസ് ഏറ്റെടുക്കുമ്പോൾ രാമജന്മഭൂമി ഇന്നല്ലെങ്കിൽ നാളെ സ്വതന്ത്രമാകുമെന്ന് ഈ സമൂഹത്തിനുറപ്പുണ്ടായിരുന്നു തീപാറുന്ന ചർച്ചകളും നിയമ പോരാട്ടങ്ങളും ഒരു വശത്ത് നടക്കുമ്പോഴും ഹിന്ദു രാമനാമം ജപിച്ചും ക്ഷേത്രത്തിൻ്റെ തൂണുകൾ കൊത്തിവെച്ചും കല്ലുകളിൽ ചിത്രപ്പണി ചെയ്തും കാത്തിരുന്നു വർഷങ്ങൾക്ക് മുന്നേ ലഭിക്കേണ്ടിയിരുന്ന നീതി ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യാനന്തരം ഇരു സമുദായങ്ങൾ തമ്മിലുള്ള തർക്കവിഷയമാക്കി മാറ്റുന്നതിൽ കമ്മ്യൂണിസ്റ്റുകൾക്ക് വലിയ പങ്കുണ്ടെന്നത് നാം കാണാതെ പോകരുത് അവർ രാമായണത്തെ ഒരു കെട്ടുകഥയാക്കി രാമൻ എന്നൊരു വ്യക്തി ജീവിച്ചിരുന്നിട്ടുണ്ടോ ഉണ്ടെങ്കിൽ തന്നെ അത് അയോധ്യയിൽ തന്നെയായിരുന്നു ആ അയോധ്യ തന്നെയാണോ ഈ അയോധ്യ എന്നിങ്ങനെ നിരവധി ചോദ്യങ്ങളിലൂടെ അവർ ഹിന്ദുവിൻ്റെ വാദമുഖങ്ങളെ ഖണ്ഡിച്ചുകൊണ്ടേയിരുന്നു പൊളിറ്റിക്കൽ മുസ്ലിമിനെ പ്രീണിപ്പിച്ച് കൂടെ നിർത്തി പക്ഷേ പോരാട്ട വീര്യം കൈവിടാതെ ദേശീയ ജനത ലോകം ഇന്ന് അത്ഭുതത്തോടെ നോക്കി നിന്ന നേട്ടം കൈവരിച്ചു രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് മാസം അഞ്ചാം തീയതി ഭാരതത്തിൻ്റെ ആരാധ്യനായ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി അയോധ്യ ശ്രീരാമക്ഷേത്രത്തിന് തറക്കല്ലിട്ടു അന്ന് അയോധ്യയിൽ പയറ്റിയത് ഇന്ന് ശബരിമലയിൽ പയറ്റുകയാണ് കമ്മ്യൂണിസ്റ്റുകൾ അയ്യപ്പൻ ഒരു കഥയല്ലേ അയാൾ സ്ത്രീവിരോധിയാണോ സ്ത്രീകൾക്കെന്താ മല ചവിട്ടിക്കൂടെ ശബരിമലയിലേത് ബ്രാഹ്മണാധിപത്യമോ എന്നിങ്ങനെ ഹിന്ദുവിനെ ദുർബലപ്പെടുത്താൻ കപട ചരിത്രകാരന്മാർ ചമച്ചുകൊടുക്കുന്ന പട്ടയവുമായി വരുന്ന കമ്മ്യൂണിസ്റ്റുകൾക്ക് നമുക്ക് അയോധ്യയിൽ ഇന്ന് പാറിപ്പുറക്കുന്ന വിജയപതാക കാട്ടിക്കൊടുക്കാം വെബ്ഡെസ്ക് തത്വമയി ന്യൂസ്